ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ദച്ചുട്ടിനെ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും. ഡേമ ലൈഫ് അല്ല, നമ്മുടെ ദച്ചുട്ടിയുടെ ഒരു മോർണിംഗ് റൊട്ടീൻ കാണിക്കുവാണ്. അത് വലിയ എടുത്തുവരെ മാത്രമൊന്നും കാര്യങ്ങളൊന്നുമില്ല, കാര്യം ഒന്നും അങ്ങനെ ഫുഡൊന്നും ഒത്തിരി കഴിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പം നിലവിൽ എങ്ങനെയാണ് പോകണത് എന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും ദച്ചുട്ടി 8 മണി കഴിയുമ്പോൾ 8:30 ഒക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേറ്റ് ഇതുപോലെ രണ്ടും പറഞ്ഞു വരും കേട്ടോ. അപ്പോൾ പിന്നെ ദച്ചുട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു സൗണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അലുവാ അത് കേട്ട് എഴുന്നേക്കണ്ടല്ലോ നിർത്തിട്ട് പിന്നെ ഞാൻ ദച്ചുട്ടി എടുത്തിട്ട് പുറത്തിട്ട് പോകാനാണ് പതിവ് എപ്പോഴും. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയത് ആൾ കണ്ടു കേട്ടോ. അതുകൊണ്ടിട്ട് കട്ടിലിൽ അങ്ങ് അറ്റം കിടന്ന് ഉരുണ്ടുരുണ്ട് പിന്നെ വന്നപ്പോഴേക്കും ഞാനങ്ങ് എടുത്തു. പിന്നെ ഞങ്ങൾ എപ്പോഴും നമ്മുടെ പുറത്ത് സിറ്റൗട്ടിലൊരു കസേര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്, കുറച്ചേരിക്കും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ദച്ചുട്ടി എന്ന് വെച്ചുമ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു കേട്ടോ. ലൈറ്റ് ഇട്ടില്ല, കാര്യം ഇട്ട് കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞിട്ട് അലുക്കുഞ്ഞ് എഴുന്നേക്ക സമയമായിട്ടില്ല, ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പിന്നെ പതുക്കെ അവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കണം എന്ന് ഓർത്ത് ഞാനും ദച്ചുട്ടിയും കൂടി നൈസായിട്ട് പുറത്തോട്ട് സിറ്റൗട്ടിൽ പോയിട്ട് കുറച്ച് കാഴ്ചയൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ദച്ചുട്ടാ അങ്ങോട്ട് നോക്കിയിരിക്കും. ഞങ്ങൾ സ്ഥിരം ഇരിപ്പാണ്, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും കുറെ നേരം. ഏ ഓമ്പിടു ഓമ്പിടു ചുട്ടിക്ക് വല്ല സുഖമില്ല കണ്ടാ, ചുമയൊക്കെയാണ്, ചുമയും മൂക്കടപ്പൊക്കെയാണ്, വലിയ സുഖമില്ല. ചൂടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ദച്ചുട്ടിയുടെ ഒരു മോർണിംഗ് റൊട്ടീൻ ഉച്ചയ്ക്ക് മുന്നേ വരെ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ, ചെറുതായിട്ട് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫുൾ ദച്ചുട്ടി ആയിരിക്കും സ്ക്രീനിൽ. ഓക്കെ, അങ്ങനത്തെ ഒരു 9:30 ആയപ്പോൾ അല്ലുവാവ് എഴുന്നേറ്റിട്ടാ. പിന്നെ അല്ലുവാവിൻ്റെ പല്ല് തേപ്പും കുളിയില്ല, പല്ല് തേപ്പ് മാത്രം ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് പിന്നെ എന്തേ കൊണ്ട് പാല് കുടിപ്പിച്ചിട്ട് കിടത്തും. ഇങ്ങനെ കുറച്ച് നേരം കിടക്കും, പാല് കുടിച്ച് തീർന്നവരെ കിടക്കും. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് നിപ്പിളും മാറ്റ സമയം എന്നുള്ളത് കേട്ടോ. സത്യമാണ്, സമയമായി. പക്ഷേ അത് മാറ്റിയിട്ട് ഗ്ലാസ്സിൽ അങ്ങനെ കുടിക്കും, എന്നാലും ഫുള്ള് കുടിക്കത്തൊന്നുമില്ല, ഇത്ര ജസ്റ്റ് ഒരു സിപ്പ് ചെയ്തിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ നിപ്പിൾ എങ്ങനെ മാറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ആ ആലോചന നമുക്ക് പിന്നെ അടുത്ത വീട്ടിൽ ആലോചിക്കാം. ഇപ്പോൾ ദച്ചുട്ടിൻ്റെ മോർണിംഗ് റൊട്ടീനിൽ ഇത് സമയം 10 മണിയായി. അപ്പോൾ രണ്ടുപേർക്കൊന്നും കൊടുത്തിട്ടില്ല, അലുകുഞ്ഞ് പാല് മാത്രം കൊടുത്തു. ഇനി ദച്ചുട്ടിക്ക് ഫുഡ് കൊടുക്കണം. ഞാൻ ദേ അല്ലുവാവിക്ക് കൊടുക്കണതിൻ്റെ ധൃതിയിലാണ്. അപ്പോൾ നമ്മൾ ദച്ചുട്ടിയുടെ മോർണിംഗ് റൊട്ടീൻ കാണിക്കുന്നുണ്ട്. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഞാൻ ദൂരെ നിന്ന് കാണിച്ചുതരാം കേട്ടോ. അച്ഛ അമ്മച്ച കൊടുക്കുവാണ്. അവിടെ ഒരു ബോബോ നിൽക്കുന്നുണ്ട്. പിന്നെ വണ്ടി വണ്ടി മറിക്കും അല്ലയോ, മണ്ണപ്പ ചുണ്ട് കളിക്കുക. അത് ഫുഡ് കഴിക്കുന്ന അധികം കാണിക്കുന്നില്ല കേട്ടോ, കാര്യം ഇങ്ങനെ പറയൂല, അങ്ങനെ ഫുഡ് കഴിക്കണത് നമ്മൾ അധികം കാണിക്കരുതെന്ന്. കഴിക്കാണ്ടൊക്കെ ആയാലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു വിട്ട് കാണിച്ചേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അല്ലുവായിക്കും കൂടെ ഞാൻ ഫുഡ് കൊടുത്ത് കഴിയട്ടെ കേട്ടോ. കുച്ചുവാണോ അയ്യോ, ചുട്ടിക്ക് ചെറിയ ജലദോഷമാണ്, താലം ഒത്തിരി ഒന്നും നനയ്ക്കുന്നില്ല, പെട്ടെന്ന് എടുക്കുവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മോർണിംഗ് റൊട്ടീൻ പോണത്. ഇപ്പൊ ഒരു 11 മണിയെ കാണൂല്ലേ, എണ്ണ അധികം തേച്ചില്ല, കാരണം ചുമയൊക്കെ ഉണ്ട്, എണ്ണ തണുപ്പല്ല, അതുകൊണ്ട് ഞാൻ അത്ര അങ്ങ് തേച്ചില്ല. അങ്ങനെ ദച്ചുട്ടിയുടെ കുളിയും കഴിഞ്ഞു. നമുക്ക് പിന്നെ കുളി കുളിക്കുന്നത് ഞാൻ ഫുള്ളൊന്നും എടുത്തില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. നമുക്ക് കോപ്പറേറ്റ് വരും, കുറേയൊക്കെ അങ്ങനെ ഡ്രസ്സ് ഇടാണ്ട് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് പിന്നെ ചെറിയ മുട്ടുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് കുളിപ്പിക്കാറില്ല. നമ്മൾ ഇരുന്നാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് നൈസായിട്ട് കുളിപ്പിക്കും, നിൽക്കാൻ സൗകര്യമുള്ളതുകൊണ്ട് അവിടെ നിന്ന് കുളിപ്പിക്കും കേട്ടോ. പുറത്ത് വെച്ചിട്ട് കുളിപ്പിക്കണേ, അകത്ത് വെച്ച് അല്ലുവാനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അത് മാറ്റി, അകം ഫുൾ എപ്പോഴും വെള്ളമാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെച്ച് കുളിപ്പിക്കലായി. പിന്നെ ഇതേ ദച്ചുട്ടിക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ ഉണ്ട്. ഇത് ബോഡിയിൽ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ എന്ന് വെച്ചാൽ പവർ എന്താണ് മദസ്പർശിൻ്റെ ഒരു ബോഡി ലോഷനാണ്, മോയ്സ്ചറൈസിങ് ലോഷനാണ്. അമറണോ,
ഇതൊരു മോയ്സ്ചറൈസിങ് ലോഷൻ ആട്ടോ, മോയ്സ്ചറൈസിങ് ക്രീം പോലത്തെ. ഇതുണ്ടല്ലോ നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നത് കുറവാണ്. ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കാറ്, നമ്മൾ കടയിൽ നോക്കിയിട്ട് കിട്ടിയില്ല. ഹിമാലയൻ്റെ ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് വളരെ കുറവാണ് കിട്ടാറ്. ചുടിക്ക് ഞാൻ ആദ്യം ഒന്നും പൗഡർ യൂസ് ചെയ്തില്ലായിരുന്നു, പക്ഷെ പിന്നെ ചെയ്യുക. ഇപ്പം താരനിത്ര തലയിലുണ്ട്, അതുകൊണ്ട് ഇട്ടുണ്ടല്ലോ, നന്നായിട്ട് എണ്ണ തേക്കും. അപ്പം അത് ആ എണ്ണ മുഖത്തും കൂടെ വരത്തില്ലേ, അപ്പം അതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഭയങ്കര എണ്ണമായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് ഞാൻ ആ ക്രീം ഇട്ട് ഉപയോഗിക്കുന്നത്, ക്രീം താരന് വേണ്ടിയിട്ട്. സോറി, ക്രീം അല്ല, ക്രീം പോലത്തെ മരുന്ന്. നമ്മൾ മിനിങ്ങാന്നോ ഒരാഴ്ച ആയിട്ടില്ല പോയി വാങ്ങിച്ചിട്ട്. അപ്പം അതിപ്പം കുളി കഴിഞ്ഞിട്ട് താരനുള്ള ഭാഗത്ത് ഇങ്ങനെ ആ ഒരു സ്കാലപ്പിൽ കറക്റ്റ് തേച്ച് പിടിപ്പിക്കും. ഇപ്പം മുടിയൊന്നും പോകത്തില്ല, അപ്പോൾ ഈ താരനുള്ളതുകൊണ്ട് നന്നായിട്ട് കുളിപ്പിച്ച് കഴിയുമ്പോൾ മുടി പോകുന്നുണ്ട്. താരനാണെന്നാണ് പറയുന്നത്, കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ ജനിക്കുമ്പോൾ ഒരു ടൈപ്പ് സംഭവം ഉണ്ടാകത്തില്ല, ഇങ്ങനെ പുറ്റൽ പോലെ പിടിച്ചു പിടിച്ച്. അതല്ല, ഇത് താരൻ പോലെ ആണെന്ന് തോന്നുന്നത്. ഞാൻ അങ്ങോട്ട് വരണം, ഇങ്ങനെ ഇവിടെ നോക്കി കാല് അങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ട്. ഇതാണ് റിയൽ ടാസ്ക്. സമ്മതിക്കില്ല, മുഖത്തൊരു കാര്യം ഞാൻ സമ്മതിക്കില്ല. പിന്നെ മറച്ചോ, അത് ഉറക്കവും എന്നുണ്ട്, അത് വേറെ കാര്യം. കൺവെൻഷൻ നമ്മളെ ഇടാറൊന്നും ഇല്ല, ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒത്തിരി സമയം എടുക്കും, അതുകൊണ്ട് കുറച്ചൊക്കെ ഇടാറുള്ളൂ. ഉണ്ടാ ഉറങ്ങി ഉറങ്ങിയിട്ട് മുഖത്ത് വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പം എഴുന്നേറ്റ് പോയി. അതുകൊണ്ട് ഞാൻ ഉറങ്ങണം, ഞാൻ മുന്നേ വരയ്ക്കാൻ തോന്നും. കണ്ണ് വാല് വരയ്ക്കാന്ന് വിചാരിക്കും, ചെറിയൊരു വാലിങ്ങനെ വരച്ചു കൊടുക്കും. വാല് വരയ്ക്കാൻ ഇഷ്ടമില്ല. ധാരാളം ഹലോ ഡേ, അപ്പം ഒരാൾ എഴുന്നേറ്റു, സമയം കണ്ടുവന്നേ. 12:30 ആവുന്നതിന് മുന്നേ, ഞാൻ 11:30 ആയപ്പോഴും ഉറക്കിയത്. 12:30 ആവുന്നതിന് മുന്നേ എണീറ്റ് അങ്ങനെ പിടിക്കില്ലേ, എന്നെല്ലാം കൂടെ വഴക്കൂറി തന്നേന് മാറ്റിക്കും. അച്ചു 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 അച്ചു, കയ്യിൽ നിന്നൊരു സാധനം വാങ്ങിക്കാൻ പറ്റില്ലെന്നേ. എന്ത് ചെയ്യുന്നു, കഷ്ടമാണ്, എന്ത് കഷ്ടമാണ് ഇത്. ഇത് തൊട്ടി കളിച്ചു തൊട്ടി കളിച്ചു, കുട്ടു കുട്ടു. ഇത്രയാണ് ഞങ്ങൾ ഉറക്കം എന്ന് പറഞ്ഞാൽ. ഇപ്പം 12:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തെച്ചുട്ടിക്ക് ഉച്ചയ്ക്ക് തന്നെ കൊടുക്കില്ല കേട്ടോ. തെച്ചുട്ടിക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് ഇങ്ങനെ ആദ്യമൊക്കെ കൊടുത്തിരുന്നു. അയ്യോ, പക്ഷേ ചോറ് കൊടുക്കുമ്പോൾ തെച്ചുട്ടൻ പാല് കുടിച്ചൂല, പാല് കുടിക്കാത്ത വാവയാകും. അപ്പോൾ ചോറും കൂടെ ഒക്കെ വരെ നിറച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, പാലൊട്ടും കുടിക്കാണ്ടായി. അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ചോറ് നമ്മൾ നിർത്തി, ഉച്ചക്കത്തെ ചോറ് ഞങ്ങൾ നിർത്തി. പിന്നെ രാവിലെ കൂടെ, അയ്യോ എൻ്റെ ക്യൂടെക്സ് ഭയങ്കര ഫ്ലൂറസെൻ്റ് പോലെ ആയിട്ടുണ്ട്. ഞാൻ ഒരു സത്യം പറയാം, ഇത് അമ്മച്ചിയുടെ ക്യൂടെക്സാണ്. അമ്മച്ചിയുടെ ഞാൻ, എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ ഇല്ല, ഭയങ്കര എടുപ്പുള്ള കളർ. അപ്പം ഞാൻ അമ്മച്ചിയുടെ അടുത്തിട്ടു. അപ്പം തെച്ചുകൂട്ട് നമ്മളവിടെ പറഞ്ഞു തന്നെ,
റച്ചൂട്ടനെ ചോറ് കൊടുക്കാത്തോണ്ടിട്ട് അപ്പം വിശപ്പുണ്ട്, അപ്പം പാൽ കുടിക്കും. അല്ലെങ്കിൽ പാൽ കുടിക്കൂല, നമ്മൾ കൺവശൊക്കെ ഇട്ട് ശുന്യരിയാക്കിയല്ലോ പെണ്ണീന. എപ്പോഴും അങ്ങനെ കൺവശം എഴുതാറില്ല, ഇടയ്ക്ക് പുറത്തുനിന്നും അങ്ങനെ കുറവാണ്, പൊട്ടിടും കുത്തിടും. പുരി അങ്ങനെ വരയ്ക്കല് കുറവാണ്. പിന്നെ ഇത് സമ്മതിക്കത്തു, അല്ലുവ വേണമെങ്കിൽ ഉറങ്ങി കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങും. ആ അങ്ങനെ അതുകൊണ്ടിട്ട് നമുക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ദച്ചുടി ഇത്തിരി പാടാണ്. ദച്ചുടി ഇവിടെ നോക്ക്, എന്താണ് എന്താണ്, ഹായ് ഹായ് ഹലോ. അമ്മച്ചിയും അഖിലാണ്ട് ഏട്ടായും അല്ലുവാവയും കൂടി റബ്ബർ ഷീറ്റ് അടിക്കാൻ പോയി. അപ്പം ഞാൻ കുറച്ച് വർക്കുണ്ടായിരുന്നു, അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ പെൺകുറ്റി സമ്മതിച്ചില്ല, എണീറ്റ് പോകുന്നു. ഉരുണ്ടോ മറ്റവര് പോലെ അങ്ങോട്ട് നീക്കി കിടത്തിട്ടാ. അപ്പം ഞാനേ ഈ പാവേനെ എടുത്ത് സൈഡിൽ വെച്ചു. ഇതെന്ന് വെച്ചാൽ ഒന്നൊന്നര ഉരുളക്കാരിയാണ്, ഉരുളക്കാരി ഉരുണ്ട് പോകും. തെച്ചുവിട്ടി തെച്ചുവിട്ടാ, ഇതാരം നോക്കി ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഹായ് ഹലോ, അത് ഫോനും ഇരിക്കില്ലേ കുഞ്ഞ്. അപ്പം ഞങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു മോർണിംഗ് റൊട്ടീൻ. മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചയായി കേട്ടോ. വെച്ചിട്ടിട്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാറില്ല, ഇപ്പോൾ കളിക്കാറിരുന്ന് കളിക്കാറൊന്നും ആയില്ലല്ലോ. ഇങ്ങനെ കിടപ്പ്, ഉറക്കം, ഭക്ഷണം കഴിക്കൽ, ഭക്ഷണം മീൻസ് കുറുക്ക്, അത്രയ്ക്കുള്ളൂ നമ്മുടെ ഒരു മോർണിംഗ് ചേ റൊട്ടീൻ എന്ന് പറയും. ഇപ്പോഴാണ് എൻ്റെ മുഖത്തോട്ട് വെളിച്ചടിച്ചു. ഞാൻ എന്നെ ഇന്നലെ ഇരട്ടവാലം കടിച്ചു ഗൈസ്, ഇരട്ടവാലൻ. ഈ കട്ടിലുള്ളത് എവിടെ ഇരട്ടവാലം കയറി വെച്ചോട്ടതേ. ഇവിടെ നോക്കൂ, ഈ കാണാം, ഞാൻ ഈ ക്യാമറ കൊണ്ടുവന്ന് കൊച്ചു. ഞാൻ ക്യാമറ മാറ്റുമ്പോൾ ദച്ചുട്ടി മാറുന്നു. അപ്പം അങ്ങനെയൊക്കെയായിട്ട് നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീൻ പൊക്കോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ വരട്ടെ, ഇനിയിപ്പോൾ ദച്ചുട്ടി കുറച്ചും കളിക്കും. കളിക്കാൻ വെച്ചാൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളും, അതാണ് ഞങ്ങൾ കളിക്കേണ്ടത്. ഇതാണ് നമ്മൾ കളിക്കേണ്ടത്, ഉരുളിച്ച ഉരുളിച്ചയുടെ കളി. വീണ്ടും നീ വരും ഇങ്ങനെ വീണ്ടും കിടക്കും. എന്നാണ് ഡാൻസ് കളിച്ച മടുത്ത, ഡാൻസ് കളിച്ച മടുത്ത, ഡാൻസ് കളിച്ച മടുത്ത. ഞാൻ ഡെസ്കുടേ അല്ല ഡാൻസ് കളിച്ചേ, വാവനെ ചിരിപ്പിച്ച്, വാവനെ ചിരിപ്പിച്ച്, അല്ല വാവനെ ചിരിപ്പിച്ച്, വാവനെ ചിരിപ്പിച്ച്, വാവ ചിരിക്കട്ടെ. എന്നെ ചെയ്യണേ, അമ്മയുടെ ഫോട്ടോ എടുക്കുവാണോ? അതെ, അങ്ങോട്ട് വെക്ക്, അമ്മേനെ കാണുന്ന രീതി വെച്ച്. ആ അതെ അമ്മ, അതെ അതിന് ഫോട്ടോ എടുത്തു അമ്മ. സെറ്റിൽ ക്യാമറമാൻ പോസ് ചെയ്യുന്ന ദച്ചുട്ടി, ദച്ചുട്ടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാണ്. ദച്ചുട്ടിയെ ദച്ചുട്ടിനെ ആട് ദച്ചുട്ടിനെ അയ്യോ ഗൗരവത്തിരിക്കണ. കാറിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഇനി സാധാരണ വർക്കിംഗ് ഡേയിൽ റൊട്ടീൻ കുറച്ച് വ്യത്യാസമാണ്. ഞങ്ങൾ ഈ സമയത്ത് കാത്തു തന്നെ ഇരിക്കുമായിരിക്കും, കാരണം വീഡിയോ എടുത്തു തരാനും ആളില്ല, ഞാൻ തന്നെ എടുത്തു നടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ ആ സമയങ്ങളിൽ വീഡിയോ എടുക്കാറ് കുറവാണ്. ഞായറാഴ്ച ഏട്ടായ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ ഒക്കെ എടുത്തു തരും. അതുകൊണ്ട് പിന്നെ തെച്ചോട്ട് ഞാൻ കൊണ്ടുപോയി ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നടക്കുവാണ്, വീഡിയോ കിട്ടുകയും ചെയ്യും. പിന്നെ അമ്മച്ചി ആ സമയത്ത് ഇല്ലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോയേക്കുവാണ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പം അമ്മച്ചി ഇല്ല, ഞങ്ങൾ നാലുപേരും മാത്രമേ ഉള്ളൂ. മൂത്ത ചേട്ടൻ നിഖിലേട്ടൻ്റെ സിനിമയ്ക്ക് പോയേക്കുവാണ്, ഉള്ള ഒരു അനിയനും ഉണ്ട് ഞങ്ങൾക്ക്. അവൻ ഒന്ന് കറങ്ങാൻ, ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ ഒരു ട്രിപ്പിന് പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറയാം, അമ്മച്ചൊരു ഫംഗ്ഷന് പോയിന്ന്, പോയിട്ടില്ലായിരുന്നു, പോകാൻ റെഡി ആകാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ സ്ക്രീനിൽ അമ്മച്ചി കണ്ടില്ല. അപ്പം ഞാൻ ഓർത്ത് അമ്മച്ചി പോയോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം അമ്മച്ചി പോകാൻ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം ഒരു കുറച്ചുകൂടി ഒരു ഉച്ച കവർ എപ്പോഴാണ് അമ്മച്ചി പോയത് കേട്ടോ. പിന്നെ വന്നത് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ്. അപ്പം ഞങ്ങൾ പിന്നെ അതുവരെ പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് ചുമ്മാ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് മുറ്റത്ത് നിന്നു. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഡെയിലി ഇതുപോലെ തന്നെയാണ് എപ്പോഴും. ഇപ്പം നമ്മുടെ ചുട്ടിയുടെ മോർണിംഗ് റൊട്ടീൻ കഴിയാതെ അവസാനം ഇപ്പം ഓ എൻ്റെ പൊന്നെ ഭയങ്കര ബഹളം. മോർണിംഗ് റൊട്ടീൻ ചെയ്ത് ഇതിപ്പോൾ ഉച്ചവരെ ആയിട്ടാ.
നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം അല്ലേ. അവരവിടെ നിൽക്കുക. അപ്പം ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. അല്ലേ, ഫുൾ ഉറക്കമായിരിക്കും, പക്ഷേ ഇന്നാണ് തീരെ ഉറങ്ങിയതുമില്ല, പെട്ടെന്ന് എഴുതിയിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നത് കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് ഓരോരോ റൊട്ടീൻസായിട്ട് വരാം. ഫുഡ് റൊട്ടീൻ ഒന്നും ഇപ്പം അങ്ങനെ കൊടുക്കാറൊന്നും ആയിട്ടില്ല വലിയ കാര്യമായിട്ട്. അതൊക്കെ തുടങ്ങുമ്പോൾ നമ്മളൊക്കെ ചെയ്യാം. ഓഫ്, ചെറിയ തുമ്മലൊക്കെ ഉണ്ട്, നമുക്ക് തല കുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരെയും ടാറ്റ.